നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഴാം ഭാവം. എന്താണ് ഈ ഏഴാം ഭാവം, എന്താണ് ഏഴാം ഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വിവാഹ മദനാലോക ഭാര്യ ഭർതൃ സമാഗമ ശയ്യ സ്ത്രീ സത്മ നഷ്ടാർത്ഥം മൈഥുന നബി സപ്തമാത് എന്ന് വെച്ചാൽ, വിവാഹം, മദനം, ആലോകം, അപ്പിയറൻസ്, ഭംഗി, കാഴ്ച, അപ്പിയറൻസ്. വിവാഹം മദനം എന്ന് വെച്ചാൽ സെക്ഷുവൽ ലൈഫ്. ആലോകം, ആലോകം ഭംഗി. വിവാഹ മദന ആലോകം, ഭാര്യ, ഭർത്താവ്, ഭാര്യയും ഭർത്താവും. സമാഗമം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേരൽ എന്നുള്ളതാണ്. സ്ത്രീഗ്രഹം, അതാണ് സ്ത്രീ സത്മ. നഷ്ടപ്പെട്ട ധനം, നഷ്ടാർത്ഥം, മൈഥുനം, സെക്ഷുവൽ ലൈഫ്, അവരുടെ ഭോഗസൗഖ്യങ്ങളും ലൈഫും എങ്ങനെ, ഇതെല്ലാം ഏഴുകൊണ്ട് ചിന്തിക്കും. അതേപോലെ ഒഴുകുന്ന ജലം, യാത്രാസ്ഥാനം, വഴി, ഇതൊക്കെ ഏഴുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഏഴാം ഭാവത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് വിവാഹവും അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾക്കും തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിവാഹ എന്താണ്, വിവാഹത്തിൻ്റെ കാരകൻ ആരാണ്? വിവാഹത്തിൻ്റെ കാരകൻ ശുക്രനാണ്. പക്ഷേ ഭാര്യ ഭർതൃ, ഭാര്യയെയും ഭർത്താവിനെയും ഏഴുകൊണ്ട് തന്നെയാണ് ചിന്തിക്കേണ്ടത്. വിവാഹം നമുക്ക് ഏഴുകൊണ്ട് ചിന്തിക്കണം, ഭാര്യയും ഭർത്താവിനെയും ഏഴുകൊണ്ട് ചിന്തിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും ഭാവം മാത്രമല്ല, ഭാവത്തിനും ഭാവത്തിൻ്റെ കാരകനെയും കൂടിയാണ് നമ്മൾ നോക്കേണ്ടത്. സ്ത്രീ ജാതകം എടുക്കുകയാണെങ്കിൽ ഏഴാം ഭാവം എവിടെയുണ്ട്, ഏഴാം ഭാവാധിപൻ ആര്, ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമേത് എന്ന് നോക്കുക. അതിനോടൊപ്പം ഭർതൃകാരക ഗ്രഹമാണ് വ്യാഴം. ഭർതൃകാരക ഗ്രഹമായ വ്യാഴത്തിനെ നമുക്ക് ശ്രദ്ധിക്കണം. വ്യാഴം നീചനായാൽ, അല്ലെങ്കിൽ വ്യാഴത്തിന് ഒരു അനിഷ്ടസ്ഥാനമൊക്കെ ഉണ്ടായാലും ഭർത്താവിന് ഒരു വലിയ പ്ലേസ് കൊടുക്കുന്നവരായിരിക്കത്തില്ല എന്ന് വേണമെങ്കിൽ ഒരു ചെറിയ സൂചന. നമുക്ക് എല്ലാവരെയും പറയാൻ പറ്റൂല. അങ്ങനെ ഒരു ചെറിയ ഏഴാം ഭാവം നീചനായാൽ അങ്ങനെ ഒരു ചെറിയ അവസ്ഥ നമുക്ക് പറയാം. വ്യാഴം നീചനായാൽ ഭർത്താവ് മാത്രമല്ല, വ്യാഴത്തിന് കാരകത്വം മറ്റു കലതും ഉണ്ട്. ജ്ഞാനം, സദ്ഗുണം, ആത്മജം, സ്വജാര്യം, ആചാര്യകൻ, പിന്നെ മാഹാത്മ്യം, ശ്രുതിശാസ്ത്ര, ധീമതിം, സർവോന്നതിം, സദ്ഗതിം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ദവസുഖം കൂടി വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ ഭാര്യാകാരകൻ എന്ന് പറയുന്നത് ശുക്രനാണ്. പുരുഷൻ്റെ ഗ്രഹനിലയിൽ ശുക്രൻ മസ്റ്റായിട്ട് ബലവാനായിരിക്കണം. പുരുഷൻ്റെ ഗ്രഹനിലയിൽ ശുക്രൻ നീചനായിരിക്കുന്നെങ്കിൽ കുറവാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ സ്ത്രീ ജാതകത്തിൽ ഭർതൃകാരകൻ നന്നായിരിക്കണം. ശുക്രൻ സ്ത്രീ ജാതകത്തിൽ, ശുക്രൻ പുരുഷൻ്റെ ജാതകത്തിൽ നീചനോ അല്ലെങ്കിൽ ശനിയുടെ ബന്ധത്തിലോ ഒക്കെ ആണെങ്കിൽ ഭർത്താവിൻ്റെ കാരക ഗ്രഹമായ വ്യാഴം ബലവാനായിരിക്കണം. പിന്നെ സന്താനത്തിൻ്റെ, സമൻ്റെ കാരകത്വവും കൂടി കണക്ട് ചെയ്യുന്ന ശുക്രനായതുകൊണ്ട് സന്താനത്തിൻ്റെ കാരകത്വത്തിന് അപ്പുറത്തെ ഭാഗത്ത് പാർട്ട്ണറുടെ ജാതകത്തിൽ ചന്ദ്രൻ ബലവാനായിരിക്കണം. ചന്ദ്രനെ ശനിബന്ധം വരികയും ശുക്രന് ശനിബന്ധം വരികയും കൂടി ചെയ്യുന്ന രണ്ട് പാർട്ട്നേഴ്സിനെ യോജിപ്പിക്കാൻ പാടില്ല. അതേപോലെ സമാഗമം, സമാഗമം എന്ന് വെച്ചാൽ കൂടിച്ചേരൽ, പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ പാർട്ട്ണർഷിപ്പ് വ്യവസായങ്ങളോ എന്ത് കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് കൂടിച്ചേരുന്ന ഒരവസ്ഥ വരുമ്പോഴും നമുക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രണ്ട് പാർട്ട്നേഴ്സ്, രണ്ട് പാർട്ട്നേഴ്സിൻ്റെ സെവൻത്ത് ലോഡ് നല്ലതാണോ, അവർ തമ്മിൽ ഒന്നിച്ചാൽ ഒരു ടൈപ്പ് ഉണ്ടാകുമോ, അവിടെ നമുക്ക് ഒരു റണറണി നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പല അനുഭവങ്ങളും ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ട് ഇരിക്കുന്നവർ തമ്മിൽ ഒരു മ്യൂച്വൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായി, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരണമെങ്കിൽ അവർക്ക് ഒരു റണറണി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പല അനുഭവങ്ങളിൽ കൂടി പരിശോധിച്ചപ്പോൾ. അതേപോലെ തന്നെ വിവാഹഭാവം നമ്മൾ എപ്പോഴും ഏഴ് തന്നെയാണ്. ആ ഏഴിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പല ആൾക്കാരും രണ്ട് ലഗ്നം, രണ്ട് നാല്, പിന്നെ നാല് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ ഭയങ്കര സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. പല പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അടിസ്ഥാന ഗ്രന്ഥങ്ങളിലല്ല, പല 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 ബുക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നാല് എന്ന് പറയുന്ന പാതിവൃത്യം അത് സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ, സ്ത്രീയുടെ ജാതകം. അപ്പം പുരുഷൻ്റെ പാതിവൃത്യം നാല് കൊണ്ട് പറയണം എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല, സ്ത്രീക്ക് മാത്രമാണ്.
14. അതുകൊണ്ടാണ് നാലിലെ പാപനന്മാർ കിടന്ന് ഒരു കാരണവശാലും മാർക്കിട്ടിട്ട് കാര്യമില്ല, വളരെ തെറ്റാണ്. ലഗ്നത്തിൽ നിൽക്കുന്ന പാപന്, രണ്ടിൽ നിൽക്കുന്ന പാപൻ, നാലിൽ നിൽക്കുന്ന പാപൻ, ഏഴ് ശരി, ഏഴ് വിവാഹഭാവം, എട്ട് എന്ന് വെച്ചാൽ അവരവരുടെ ആയുസ്സാണ് അഷ്ടമഭാവം, പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കിടപ്പറ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിടപ്പറ എങ്ങനെയാണ് പന്ത്രണ്ടാവുന്നത്? കിടക്കുന്നത് ശയ്യയും ഉറക്കവും എല്ലാം ഏഴ് കൊണ്ട് തന്നെ ചിന്തിക്കണം, നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇതൊന്നും ലഗ്നം കൊണ്ട് നോക്കിയത് പോരാഞ്ഞിട്ട് പിന്നെ ചന്ദ്രനും കൊണ്ട് നോക്കി പിന്നെ ശുക്രനെയും കൊണ്ട് നോക്കിയിട്ട് എവിടെങ്കിലും കൊണ്ട് എത്തിക്കുന്ന സമ്പ്രദായത്തിലേക്ക് പോകുന്നു, അത് തെറ്റാണ്. വിവാഹഭാവം എന്താണ്? ഏഴാം ഭാവം എന്താണ്? ഏഴാം ഭാവമാണ് വിവാഹഭാവം. ഏഴാം ഭാവത്തിലേക്ക് നിങ്ങൾ ഉറച്ചു നിൽക്കുക. ജ്യോത്സ്യന്മാരുടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഏഴാം ഭാവം, എൻ്റെ മക്കളുടെ ഏഴാം ഭാവം എങ്ങനെ പൊരുത്തമുണ്ടോയെന്ന് നോക്കിയാൽ മതി. പാപസ്വാമിയെ നോക്കുന്നവരുടെ അടുത്ത് പറയണം, 12 ഭാവങ്ങളുടെ മാർക്കിടേണ്ട, ഏഴാം ഭാവത്തിൻ്റെ വിവാഹഭാവത്തിൻ്റെ പൊരുത്ത പരിശോധനയെ നോക്കിയാൽ മതി എന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കുന്നവരാണെങ്കിലും ആ ഏഴാം ഭാവത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. പാപന്മാരുടെ ബന്ധമുണ്ടെങ്കിൽ ശുഭന്മാരുടെ ബന്ധമുള്ള സ്ത്രീജാതകം ചേർക്കുക. അതേപോലെ ശുക്രൻ വിവാഹകാരകൻ ബലവാനായിരിക്കുന്ന ഗ്രഹനില ആയിരിക്കണം. പ്രത്യേകിച്ച് പുരുഷൻ്റെ ഗ്രഹനിലയിൽ ശുക്രൻ ബലവാനായിരിക്കണം. സ്ത്രീയുടെ ജാതകത്തിൽ ഭർതൃകാരക ഗ്രഹം വ്യാഴം ബലവാനായിരിക്കണം. അതേപോലെ അഷ്ടമാധിപനായ വ്യാഴമാണ് ഏഴിൽ നിൽക്കുന്നതെങ്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതൊന്ന് ശ്രദ്ധിക്കണം. അത് ഏത് ജാതകത്തിലായാലും സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും. അപ്പം അത് വ്യാഴമാണല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് പാടില്ല. വ്യാഴമാണ് എങ്കിലും അഷ്ടമാധിപൻ ഏഴിൽ പോകുന്നതും ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരുന്നതും അത്ര ഉത്തമമല്ല. അപ്പം അതിന് പാർട്ട്ണറുടെ ജാതകത്തിൽ എന്താണ്, ഏഴാം ഭാവം ബലവാനായിരിക്കണം. ഇതൊക്കെയാണ് ലോജിക്കുള്ള ടെക്നോളജീസ്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ AI യുഗത്തിൽ എത്തി നിൽക്കുന്നവരാണ്. ഇപ്പോഴും അന്ധവിശ്വാസത്തിനകത്ത് മതപതനത്തിലും എന്താ പറഞ്ഞാൽ, നമുക്ക് അറിവില്ലാത്ത ഇടത്തുനിന്ന് പോയി ഏതെങ്കിലും കേട്ടുകൊണ്ട് നമ്മുടെ ദാമ്പത്യം, നമ്മുടെ കുട്ടികളുടെ ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കരുത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു മുഹൂർത്തം എടുക്കാൻ എനിക്ക് ഒരാൾ വന്നിരുന്നു. അവർ തന്നെ പറഞ്ഞത് 17-ാം തീയതി തുലാമാസം 1-ാം തീയതി ഒരു മുഹൂർത്തമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആരാ പറഞ്ഞത്? അമ്പലത്തിലെ തിരുമേനി. ശരിയാണ്, അന്ന് രോഹിണി നക്ഷത്രമാണെങ്കിൽ അന്ന് മുഹൂർത്തമുണ്ട്, അല്ലെങ്കിൽ രേവതി നക്ഷത്രമാണെങ്കിൽ അന്ന് മുഹൂർത്തമുണ്ട്. പക്ഷേ നമുക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസമാണ്, സൂര്യൻ സംക്രമിക്കുന്ന ദിവസം മുഹൂർത്തം പാടില്ല. അത് ജ്യോത്സ്യന്മാർ, ജ്യോതിഷം ശാസ്ത്രീയമായി പഠിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പോയി ഇതേപോലെയുള്ള അല്പ ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് വരിക. അപ്പം ഈ പഞ്ചാംഗത്തിൽ മുഹൂർത്ത നക്ഷത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് ഇന്ന നക്ഷത്രം ഉണ്ട് അന്നത്തെ ദിവസം നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ 3, 5, 7 നക്ഷത്രങ്ങൾ, അവിടെയാണ് കർത്തൃദോഷങ്ങൾ നോക്കേണ്ടതായിട്ട് വരുന്നത്, അത് നോക്കിയിട്ട് പറയുന്നില്ല. അപ്പം എവിടെയെങ്കിലും മുക്കും മൂലയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി പൊരുത്തവും മുഹൂർത്തവും നോക്കി കാര്യങ്ങൾ വഷളാക്കി കൊണ്ടുവരാതിരിക്കുക. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ജ്യോതിഷം പഠിച്ച ആൾക്കാരുടെ അടുത്ത് നിന്ന് വിവാഹഭാവം ഏഴാണെന്ന് പറഞ്ഞു കൊടുത്ത് ഏഴാം ഭാവത്തിലേക്ക് നിൽക്കുക. നിങ്ങൾ ഏഴാം ഭാവത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണം. വിവാഹഭാവം ഏഴാണ്, ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണ് എന്ന് നോക്കുക. ഏഴാം ഭാവാധിപൻ എങ്ങനെ ഇരിക്കുന്നു നോക്കുക. ഏഴിലേക്ക് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടോ നോക്കുക. ഇതാണ് വിവാഹഭാവത്തിൻ്റെ, വിവാഹ പൊരുത്തത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലാതെ ഈ മാർക്കിടയിൽ സമ്പ്രദായത്തിനകത്തൂടെ പോകുന്നത് തെറ്റായ വഴിയാണെന്ന് ഒരിക്കൽ കൂടി പറയാനാണ് ഈ വിവാഹഭാവത്തിനെ കുറിച്ച് എനിക്ക് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനുള്ളത്.